ഖുർആൻ പറഞ്ഞ കഥകൾ 89 ഭാഗം. രാജാവ് കണ്ട സ്വപ്നം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ കഴിയാതെ വന്നപ്പോൾ കൊട്ടാര ജ്യോത്സ്യരും പണ്ഡിതന്മാരും ഇങ്ങനെ പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. ഖാലു അൽഗാസു അഹ്ലാമിൻ വമാ നഹ്നു ബിത്വീലിൽ അഹ്ലാമി ബിആലിമീൻ. അവർ പറഞ്ഞു, ഇതൊക്കെ പാഴ്ക്കിനാവുകളാണ്, പാഴ്സ്വപ്നങ്ങളാണ്. ഞങ്ങൾ ഇത്തരം പാഴ്ക്കിനാവുകളുടെ വ്യാഖ്യാനം അറിയുന്നവരോ പറയുന്നവരോ അല്ല. അതോടുകൂടി ഈ സംഭവം കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, രാജാവിത അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. പക്ഷേ ആ സ്വപ്നം എന്തിനെക്കുറിച്ചാണ് എന്ന് പറയാൻ കൊട്ടാരത്തിലെ പ്രഗത്ഭരായ സ്വപ്നവ്യാഖ്യാതാക്കൾക്ക് വരെ കഴിയുന്നില്ല. ആർക്കും അതിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനം പറയാൻ കഴിയാത്ത അവസ്ഥയുമൊക്കെ കൊട്ടാരത്തിൽ വലിയ ചർച്ചയായി. പിന്നീടത് നാട്ടുകാരിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിലാണ് കൊട്ടാരത്തിൽ രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന, കള്ളൊഴിച്ചു കൊടുക്കുന്ന പഴയ ജയിലിലെ ആ കൂട്ടുകാരന് തന്റെ സുഹൃത്തായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഓർമ്മ വരുന്നത്. സ്വപ്നവ്യാഖ്യാനമോ? അതും വളരെ സങ്കീർണമായ സ്വപ്നവ്യാഖ്യാനമാണെങ്കിൽ തീർച്ചയായും ഈ സന്ദർഭം തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഈ കാര്യം പറയുവാനും അതുവഴി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുമുള്ള നല്ല അവസരം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രാജാവിനെ വന്ന് മുഖം കാണിക്കുകയും രാജാവിനോട്, എന്നെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുകയും ചെയ്യുന്നു. 45 ആയത്തിൽ ഈ കള്ളൊഴിച്ചു കൊടുക്കുന്നയാളുടെ വർത്തമാനം അല്ലാഹു ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്. വഖാലല്ലദീ നജാ മിൻഹുമാ, ആ രണ്ട് ജയിൽ കൂട്ടുകാരിൽ രക്ഷപ്പെട്ടയാൾ പറഞ്ഞു, വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓർത്തെടുത്തു, അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി ഫഅർസിലൂൻ, ഇതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ വിട്ടയച്ചാലും, എന്നെ പറഞ്ഞയച്ചാലും, എന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നദ്ദേഹം രാജാവിനോട് പറഞ്ഞു. ഈയൊരു സംഭവം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ തെളിഞ്ഞു വരുന്നത്. വദ്ദക്കറബാദ ഉമ്മത്തിൻ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാലത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ തെളിഞ്ഞു വന്നു, അദ്ദേഹം ഓർത്തെടുത്തു. ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞതും ജയിലിൽ തന്റെ സ്വപ്നം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതും അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞതും രാജാവിന്റെ അടുത്ത് തന്റെ കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ വരുന്നു. അങ്ങനെ അദ്ദേഹം രാജാവിനോട് പറയുന്നു, ഇതിന്റെ വ്യാഖ്യാനം എനിക്ക് പറയാൻ കഴിയും, പക്ഷേ എന്നെ ഒന്ന് പുറത്തേക്ക് വിടണം, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അദ്ദേഹം സ്വാഭാവികമായും തന്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും കഥ മുഴുവൻ രാജാവിനോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ഇവിടെ ഖുർആനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ രണ്ട് വ്യാഖ്യാനങ്ങളാണ്
തഫ്സീറുകളിലൊക്കെ കാണുന്നത്. ഒന്ന്, ഈ കഥയൊന്നും പറയാതെ നിങ്ങൾ എന്നെ പുറത്തേക്കൊന്ന് വിടുകയാണെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനവുമായി ഞാൻ വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജാവിനോട് പെർമിഷൻ ചോദിക്കുന്നു. വേറെ ഒരു വ്യാഖ്യാനം, ഈ സ്വപ്നം പറഞ്ഞപ്പോൾ ഈ ഭൃത്യൻ വന്ന് രാജാവിനോട് പറയുന്നു, എല്ലാ കഥകളും പറയുന്നു, ഇങ്ങനെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട വളരെ സാത്വികനായ സത്യസന്ധനായ ഒരു സുഹൃത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിവുകളെക്കുറിച്ചും സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകളെക്കുറിച്ചുമൊക്കെ രാജാവിനോട് പറയുന്നു. എന്നെ നിങ്ങൾ വിടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇതിന്റെ വ്യാഖ്യാനവുമായി വരാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഇത് എന്താണ് യഥാർത്ഥത്തിൽ അവർ തമ്മിൽ നടന്ന സംഭാഷണം, അതിന്റെ വ്യാഖ്യാനങ്ങളോ വിശദാംശങ്ങളോ ഒന്നും ഇവിടെ ഖുർആൻ പറയുന്നില്ല. പകരം അദ്ദേഹം പറയുന്നുണ്ട്, ഫർസിലൂൻ, എന്നെ നിങ്ങൾ പുറത്തേക്ക് വിടണം, എന്നെ പറഞ്ഞയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം എന്ന് ഈ കൊട്ടാരത്തിലെ ഭൃത്യൻ രാജാവിനോട് പറയുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നു. സ്വാഭാവികമായും രാജാവ് അദ്ദേഹത്തിന് അനുമതി നൽകുന്നു. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 6ഓ 7ഓ അല്ലെങ്കിൽ 8ഓ ഒക്കെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിലിലെത്തുകയാണ്. ജയിലിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സൌഹൃദം പുതുക്കിക്കൊണ്ട് വളരെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്യുന്നത്. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, ഓ എന്റെ പ്രിയപ്പെട്ട സത്യസന്ധനായ കൂട്ടുകാര യൂസുഫേ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം യൂസുഫ് നബിയെ കാണുന്നതും ആശ്ലേഷിക്കുന്നതും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അസ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ യൗകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വ സബ്ഇ സുംബുലാത്തിൻ ഖുദുരിൻ വ ഉഖറ യാബിസാത്ത്. എന്റെ സത്യസന്ധനായ സുഹൃത്തെ യൂസുഫെ, ഈ സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തരണം. 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ, ഈ 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നു, പിന്നെ 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും, ഇതിന്റെ ഒരു വ്യാഖ്യാനം നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ. അങ്ങനെ ആ വ്യാഖ്യാനവുമായി ആ വിശദീകരണവുമായി എനിക്ക് ജനങ്ങളുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാമല്ലോ, അതുവഴി കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നു, 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും, ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരൂ. കാരണം ഇതിന്റെ വ്യാഖ്യാനം അറിയാത്തതുകൊണ്ട് ജനങ്ങളും കൊട്ടാരത്തിലെ ആളുകളും രാജാവും എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയാണ്. ജനങ്ങൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ഇതെനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കത് അവരോട് പറഞ്ഞ് അവർ ഇതിന്റെ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങൾ അങ്ങനെ സത്യം മനസ്സിലാക്കട്ടെ, ജനങ്ങൾ താങ്കളുടെ നിലയും വിലയും മനസ്സിലാക്കട്ടെ എന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വന്ന് പറയുകയാണ്. ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ. ഞാൻ അങ്ങനെ ജനങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലുകയും അതുവഴി അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ഇത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും മനസ്സിലാക്കാം, അതുവഴി യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തന്ന താങ്കളുടെ നിലയും വിലയും പാണ്ഡിത്യവും കഴിവുമൊക്കെ ജനങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാമല്ലോ എന്നൊരർത്ഥം കൂടി ഇതിൽ നിന്ന് ഉദ്ദേശിക്കാവുന്നതാണ്. ഇവിടെ ഈ ചോദ്യം കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ഒരു നീരസവും പ്രകടിപ്പിക്കാതെ, ഒരു ചോദ്യവും ചോദിക്കാതെ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അവനോട്, നീ ഇത്രകാലം എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞത് നീ യജമാനനോട് പറഞ്ഞോ? ഇങ്ങനെയുള്ള യാതൊരു ചോദ്യവും ചോദിക്കുന്നില്ല. നീ എന്നെ പറ്റിക്കുകയായിരുന്നുവല്ലേ? ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നപ്പോൾ നീ എന്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണല്ലേ. എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല തുടങ്ങിയ സാധാരണഗതിയിൽ മനുഷ്യന്മാർ പറയുന്ന ഒരു തരത്തിലുള്ള മറുപടിയും ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ഈ പഴയകാല സുഹൃത്തിനോട്
പറയുന്നില്ല. പകരം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ സ്വപ്നത്തിൽ സൂചിപ്പിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ആ ദുരന്തത്തെ നേരിടാനുള്ള അതിന്റെ പരിഹാരവും കൂടി ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഖാല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, തസ്റഊന സബഅ സിനീന ദഅബൻ ഫമാ ഹസദ്തും ഫദറൂഹു ഫീ സുംബുലി ഇല്ലാ ഖലീലം മിമ്മാ തഅകുലൂൻ. തസ്റഊന സബഅ സിനീന ദഅബൻ, നിങ്ങൾ 7 കൊല്ലം തുടർച്ചയായി നന്നായി കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് 7 തടിച്ച പശുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു നിർദ്ദേശവും അദ്ദേഹം സമർപ്പിക്കുന്നു. ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുലി ഇല്ലാ ഖലീലം മിമ്മാ തഅകുലൂൻ. ഈ സുഭിക്ഷതയുടെ കാലത്ത് നന്നായി കൃഷി ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ, ഫദറൂഹു ഫീ സുംബുലി, അവയുടെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് തിന്നാനുള്ള വളരെ അത്യാവശ്യത്തിന് ഭക്ഷിക്കാനുള്ള ധാന്യങ്ങൾ മാറ്റിവെച്ച് അതെടുത്ത് ബാക്കിയുള്ളവ കതിരിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ധാന്യം അതിന്റെ കതിരിൽ അതിന്റെ തൊലിയിൽ തന്നെ പുറത്തെടുക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. അതിൽ നിന്ന് പുറത്തെടുത്ത് പൊടിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സമൂഹത്തോട് ഒരു ഉപദേശം എന്ന നിലയിൽ, ഒരു നിർദ്ദേശം എന്ന നിലയിൽ പറയുന്നു, ഈ സുഭിക്ഷകാലത്ത് ഉണ്ടാകുന്ന ധാന്യങ്ങൾ മുഴുവൻ നിങ്ങൾ തിന്നു നശിപ്പിക്കരുത്, അല്ലെങ്കിൽ കളയരുത്. അത് അതിന്റെ കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ ഭക്ഷിക്കാൻ എടുത്തു വെക്കുക, ബാക്കിയുള്ള ഭാഗങ്ങൾ അതിന്റെ കതിരിൽ തന്നെ, ഫദറൂഹു ഫീ സുംബുലി, അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്ഷാമകാലത്ത് അത് ഉപകരിക്കും. അതാണ് 48-ാമത്തെ ആയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നതായി അല്ലാഹു പറയുന്നത്. അതിനുശേഷം കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, കാഠിന്യത്തിന്റെ 7 വർഷങ്ങൾ വരും. യൗകുൽന മാ ഖദ്ദംതും ലഹുന്ന ഇല്ലാ ഖലീലം മിമ്മാ തുഹ്സിനൂൻ. ആ 7 കൊല്ലം നിങ്ങൾ ആ 7 കൊല്ലത്തേക്ക് വേണ്ടി കരുതി വച്ചവയിൽ നിന്ന് ഭക്ഷിക്കുക. എന്നാൽ അവിടെയും നിങ്ങൾ വിത്തായിട്ട് കുറച്ച് ധാന്യങ്ങൾ എടുത്തു വെക്കുകയും സൂക്ഷിച്ചു വെക്കുകയും വേണം. അപ്പോൾ വിത്ത് എന്ന നിലയ്ക്ക് കുറച്ച് സൂക്ഷിച്ചു വച്ചതിന് ശേഷം ഈ ക്ഷാമകാലത്ത്, ഈ ദുരിതകാലത്ത്, ഈ കാഠിന്യത്തിന്റെ കാലത്ത് നിങ്ങൾ സൂക്ഷിച്ചു വച്ച ഈ ധാന്യങ്ങൾ നിങ്ങൾക്ക് എടുക്കുകയും ഉപയോഗിക്കുകയും തിന്നുകയുമൊക്കെ ചെയ്യാം. പക്ഷേ വിത്തെടുത്ത് കുത്തരുത്, വിത്തെടുത്ത് ഉപയോഗിക്കരുത്. കുറച്ച് വിത്ത്, കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത കാലത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം എന്ന ഒരു നിർദ്ദേശവും എന്ന ഒരു ഉപദേശവും യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സന്ദർഭത്തിൽ അവർക്ക് നൽകുകയാണ്. പിന്നീട് അവസാനം അദ്ദേഹം പറയുന്നു, പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നല്ല സുഭിക്ഷതയുടെ മറ്റൊരു വർഷം നിങ്ങൾക്ക് വരും. അന്ന് ജനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പിഴിഞ്ഞെടുക്കും. ജനങ്ങൾക്ക് ക്ഷേമത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സുഭിക്ഷതയുടെ കാലമായിരിക്കും ആ 15-ാമത്തെ വർഷം. ആദ്യത്തെ 7 വർഷം വളരെ കൂടുതൽ നിങ്ങൾക്ക് വിളവുണ്ടാകും. പിന്നത്തെ 7 വർഷം വിളവൊന്നുമില്ലാത്ത പട്ടിണിയുടെ, വറുതിയുടെ, പ്രയാസത്തിന്റെ, കാഠിന്യത്തിന്റെ കാലമായിരിക്കും. ആ സമയത്ത് മുമ്പ് നിങ്ങൾ സൂക്ഷിച്ചു വച്ചത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം 15-ാമത്തെ വർഷം, പിറ്റത്തെ വർഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സുഭിക്ഷത തിരിച്ചു വരും. അന്ന് ജനങ്ങൾക്ക് ധാരാളം മഴ കിട്ടും, ധാരാളം കൃഷിയുണ്ടാകും, ധാരാളം പഴങ്ങളും ധാരാളം ധാന്യങ്ങളും ഉണ്ടാകും. അന്ന് ആ
ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊടിച്ച് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് എണ്ണയുണ്ടാക്കാം, പഴങ്ങളിൽ നിന്ന് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാടൊരുപാട് സൗകര്യങ്ങളും ക്ഷേമവും നിങ്ങൾക്ക് ആ സമയത്തുണ്ടാകും. ഇവിടെ അല്ലാഹു ഫീഹി യഅസിറൂൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിഴിഞ്ഞെടുക്കുക എന്നാണ് അതിന്റെ വാക്കർത്ഥം. അപ്പോൾ ആ സമയത്ത് നല്ല ഒരു പച്ചപ്പുള്ള കൃഷി ധാരാളമുണ്ടാകുന്ന ഫലങ്ങളും പഴങ്ങളുമൊക്കെ ധാരാളമുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോൾ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം ഇതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അള്ളാ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.